നോമ്പും വീട്ടിലെ പെണ്ണും അത്താഴം കഴിക്കാൻ മൊബൈലിൽ അലാറം അടിക്കുക 3 മണിക്കാണ്. അവളുടെ ഉറക്കം കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത വിധം ശക്തമാണെങ്കിലും ഉണരാതെ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൾ ഉണരും. ക്ഷീണവും മടിയും മാറ്റി നേരെ അവൾ അടുക്കളയിലേക്ക്. പെട്ടെന്ന് ഫ്രഷായി അടുക്കളയിലേക്ക് കയറി അത്താഴത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കി ചൂടാക്കാനുള്ളത് ചൂടാക്കി വെക്കും. അതിനുശേഷം മക്കളെയും ഉമ്മയെയും ഭർത്താവിനെയും അങ്ങനെ എല്ലാവരെയും അത്താഴത്തിന് വിളിച്ചുണർത്തും. ഒരുവട്ടം വിളിച്ചാലൊന്നും മക്കളെ ഉണർത്താൻ കഴിയില്ല. പലതവണ ആവർത്തിച്ച് വിളിക്കുന്നു. ഓരോരുത്തരായി മുഖം കഴുകി പല്ലു തേച്ച് ടേബിളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കും. കൂട്ടത്തിൽ അവൾ ഓടി നടന്ന് ഭക്ഷണം കഴിക്കും. അതിനിടയിൽ ചിലർക്ക് ചായ, ചിലർക്ക് ചുടുവെള്ളം, ചിലർക്ക് പച്ചവെള്ളം, ചിലർക്ക് സ്പെഷ്യൽ കറികൾ. ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന താല്പര്യത്തോടെ അവൾ നോക്കി നിൽക്കും. ഒരു നല്ല വാക്ക് കേൾക്കാൻ അവൾ ആഗ്രഹിക്കും. പക്ഷേ പലപ്പോഴും അവൾ കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും. കഴിച്ചവർ കൈ കഴുകിപ്പോയി കിടക്കും. അവൾ പാത്രങ്ങൾ എടുത്തു വെച്ച് കഴുകാനുള്ളത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നും സുബ്ഹി ബാങ്ക് കൊടുക്കും. അടുക്കള പൂട്ടി നിസ്കരിച്ച് അല്പം ഖുർആൻ ഓതുമ്പോഴേക്കും മക്കൾ ഉണർന്നു തുടങ്ങും. നോമ്പില്ലാത്തവർക്ക് ഫുഡ് വേണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. രാവിലെ ഉണർന്ന് അതിൻ്റെ പണി തുടങ്ങും. അത് കഴിഞ്ഞ് അലക്കണം, വീട് വൃത്തിയാക്കണം, മക്കളെ സ്കൂളിൽ വിടണം. നോമ്പില്ലാത്തവർക്ക് ഭക്ഷണം ഉച്ചയ്ക്കും കൊടുക്കണം. അതിനിടയിൽ അവൾ നിസ്കരിച്ച് പ്രാർത്ഥിക്കും. പ്രായം ചെന്നവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇത്തിരി നേരം അവൾ ഉറങ്ങും. 4 മണിക്ക് ശേഷം നോമ്പുതിറയുടെ പരിപാടി തുടങ്ങും. ജ്യൂസ് അടിക്കണം, എന്തെങ്കിലുമൊക്കെ വറുത്തതും പൊരിച്ചതും വേണം, തരിക്കഞ്ഞി വേണം, നോമ്പുറന്ന് കഴിക്കാൻ പത്തിരിയോ അതുപോലെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കറി. പിന്നെ രാത്രിയിലേക്ക് അത്താഴത്തിനും ചോറും കറിയും ഉണ്ടാക്കി വെക്കും. നോമ്പ് തുറക്കാൻ അവസാനം വന്നിരിക്കുന്നതും ആദ്യം എണീറ്റ് പോകുന്നതും അവളായിരിക്കും. ഇത്രയുമൊക്കെ ചെയ്തിട്ടും ഒരു നേരത്തെ പ്രാർത്ഥന പോലും അവൾ മുടക്കില്ല. മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം വീട്ടിലെ എല്ലായിടത്തും എല്ലാവരുടെയും കാര്യത്തിൽ അവളുടെ കണ്ണും കാതും കൈയും എത്തും. ഭർത്താവിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ 12 മണി. അത്താഴത്തിനുണരാൻ അവൾ അലാറം വയ്ക്കുമ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും കുറച്ച് സമയമുണ്ടെങ്കിൽ അവൾ ഖുർആൻ കയ്യിലെടുക്കും. റംസാൻ മാസമല്ലേ, കുറച്ചു നേരം ഖുർആൻ ഓതണം. നോമ്പ് പിടിക്കൽ നിർബന്ധമില്ലാത്ത സമയത്തും അവളുടെ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വീട്ടിൽ പുറത്തുനിന്ന് നോമ്പുറക്കാൻ ആരെങ്കിലും വിളിക്കുന്ന ദിവസം ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാൻ കഴിയാതെ കാലിൽ ചക്രഷൂ ഇട്ടതുപോലെ ഓടി നടന്ന് എല്ലാവളും ഒരുക്കണം. ഈ അവൾ ഓരോ കുടുംബത്തിലുമുണ്ട്. ആ അവൾ നമ്മുടെയൊക്കെ ഉമ്മയോ ഭാര്യയോ ആവാം. അവരെ നമ്മൾ മനസ്സിലാക്കി കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതവർക്ക് വലിയ ആശ്വാസമാവും. കുറച്ചു നേരം വീട്ടിലുള്ളപ്പോൾ മൊബൈലിനൊക്കെ വിശ്രമം കൊടുത്ത് അവളുടെ ഒപ്പം നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. അവൾ തളർന്നാൽ കുടുംബം തളരും. സഹായിച്ചില്ലെങ്കിലും മാനസികമായി നമ്മളവരെ തളർത്തരുത്. കുത്തുവാക്കുകൾ പറയരുത്. കുറ്റവും കുറവും പറയുന്നതിന് പകരം അല്പം നന്മകൾ കൂടെ പറഞ്ഞുകൂടെ. നമ്മെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൾ നമ്മൾ കാരണം കണ്ണു നിറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. പല വേദനകളും സഹിച്ചുള്ള അവരുടെ ഈ വിശ്രമമില്ലാ പ്രവൃത്തികൾക്കിടയിൽ വന്നേക്കാവുന്ന ചെറിയ പാളിച്ചകൾ നമുക്ക് കണ്ടില്ലെന്നടിക്കാം. ഓർക്കുക, അവളും ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർക്കും അവരുടേതായ താല്പര്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ട്. വിശുദ്ധ റംസാനിൽ ഈ പുണ്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയ നമ്മുടെ സഹോദരിമാർ എത്ര ഭാഗ്യവതികളാണ്. അള്ളാഹു അവരുടെ ഈ സേവനങ്ങളെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.